നമസ്കാരം. വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ തറവാട് സ്വത്ത് വീതം വെക്കുന്ന ബജറ്റ് ചർച്ച നടന്നതിന്റെ കറുത്ത ഹാസ്യവുമായി ക്രേസികൾ തുടങ്ങാം. ഒന്നുകൂടി പരത്തി പറഞ്ഞാൽ പാർലമെന്റ് എന്ന തറവാട്ടിലെ ബഹുമാനപ്പെട്ട ഒരു കാരണവർ മരിച്ചു കിടക്കുമ്പോൾ തറവാട് സ്വത്ത് എങ്ങനെ ഭാഗം വെക്കാം എന്ന് രാജധാനിയിൽ ചർച്ച നടന്ന ദിവസത്തിന്റെ കിറുക്കുകളുമായി ഡെമോക്രസി. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു കാപ്പിക്കടയിൽ നിന്ന് ചില ദിവസം ഒരു കാപ്പി കുടിച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ അമ്മ ചില നിർത്തി വെച്ചിട്ടുണ്ടാവും. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമിഠായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എൻ്റെ പാലിന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. हमारा मातृभूमि के उन्नति के लिए परिश्रम करना आवश्यकता है. हमारा मातृभूमि के आकाश को अच्छा इतना अच्छा आकाश है, आकाश में नक्षत्र मिनी मिनी प्रकाश करते हैं. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പശുവിനെ വളർത്തുകയും സ്വയം തൊഴിൽ കണ്ടെത്തുകയും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അയ്യേ, ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ, ഒന്നും കൊണ്ട് വന്ന് ഒരു കാര്യം പറയാൻ, എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ, പല വിധേനെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ. പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയാണ് ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. ഡെമോക്രസിക്ക് വേണ്ടി ചാക്യാന്മാർ ഇന്ന് തന്നിരിക്കുന്നത് ആകെ 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ കാര്യം? കേരളത്തിൽ നിന്നുള്ള അഹമ്മദ് സാഹിബ് എന്ന പാർലമെന്റേറിയൻ അന്തരിച്ച ദിവസം തറവാട് സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ചർച്ച ചെയ്ത കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണോ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് മിണ്ടേണ്ട എന്ന് തീരുമാനിച്ചത്? ഏയ്, അതൊന്നുമല്ല. നമ്മൾക്കെന്തിന് കേന്ദ്ര ബജറ്റ് കേൾക്കണം? ഇവിടെ കേരളത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന ഇ.പി. ജയരാജ സഖാവ് ഇവിടുത്തെ സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിൽ മറ്റൊരു ബജറ്റ് അവതരിപ്പിച്ച ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം ധനമന്ത്രിയുടെ ഭൂതം ആവേശിച്ചതുപോലെ ഇ.പി. ജയരാജൻ സഖാവ് അവതരിപ്പിക്കുന്ന കേരള ബജറ്റ് കാണാം. ആദ്യം കേരളത്തിന്റെ കാർഷിക ധനസ്ഥിതിയെ വിലയിരുത്തലാണ്. കൃഷിക്കാരനാണ് ഏറ്റവും കൂടുതൽ ദരിദ്രവരായി ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒട്ടനവധി ഭൂമി ഇപ്പോഴും കൃഷിക്കുപയുക്തമായിട്ടുള്ള ഭൂമി പോലും കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. എല്ലാ ബജറ്റ് അവതരണത്തിലും ധനമന്ത്രിമാർ സാഹിത്യകാരന്മാരുടെയോ മറ്റോ പ്രശസ്ത വാക്യങ്ങൾ പുട്ടിന് പീരെ എന്ന പോലെ തിരുകാറുണ്ട്. ഇവിടെയും ജയരാജേട്ടനും അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയൊരു ഭാഗം കേരളത്തിന്റെ മലയോര മേഖലകളാണ്. നമ്മൾ എല്ലാ കസയിലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നോക്കണം. വല്ലതും പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണാം. നമ്മൾ എല്ലാ കസയിലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നോക്കണം. ജയരാജേട്ടന്റെ ഈ സാങ്കല്പിക ബജറ്റ് അവതരണത്തിനിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ തിക്കും തിരക്കും മൂലം കസേരകളിൽ നിന്ന് വീഴുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഉപദേശം. നമ്മൾ എല്ലാ കസയിലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നോക്കണം. ഇനി ഇതേ കാര്യം മറ്റൊരു രീതിയിൽ കേട്ടു നോക്കൂ. നമ്മുടെ എല്ലാ കസേരകളും വീണുകൊണ്ടിരിക്കുന്നു, അതൊന്നും ശ്രദ്ധിച്ചുകള. ആദ്യം വീണത് എൻ്റെ കസേരയാ. ബന്ധുക്കൾക്ക് നൽകിയ കസേരകളുടെ പേരിലായിരുന്നു വീഴ്ത്തൽ. വെടിവെച്ചാ കൊന്നത് ഒന്നിനെ എന്ന് പറഞ്ഞ കൊലവെറി പ്രസംഗത്തിൻ്റെ കഴുത്തിൽ കോടതി കയറി പിടിച്ച് എടോ പ്രതിമണിയെ എന്ന് വിളിച്ചപ്പോഴാണ് മറ്റൊരാശാൻ്റെ കസേര പോയേക്കുമെന്നുള്ള മണി മുഴങ്ങിയത്. അതുകൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് അറം പറ്റാനുള്ള ചില കാര്യങ്ങളാണ് ബജറ്റ് പ്രസംഗത്തിൽ ജയരാജേട്ടൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നത്. നമ്മൾ എല്ലാ കസേരയും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നോക്കണം. ഇനി ഈ കാർഷിക ബജറ്റിൻ്റെ മുൾമുന ആർക്കെതിരെയാണ് നീങ്ങുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ വരൾച്ചയിലാണ്. ഈ വരൾച്ചയിൽ നിന്ന് എങ്ങനെയാണ് കാർഷിക മേഖലയെ സംരക്ഷിച്ചെടുക്കുക എന്ന് ഇവിടുത്തെ കൃഷിക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കാർഷിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ ആവശ്യമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഈ ചെറിയ സംസ്ഥാനത്തുണ്ടാക്കിയെടുത്തുകൊണ്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. അതിന് കഴിയത്തക്ക നിലയിൽ നമ്മുടെ അധ്വാന ശക്തിയെ
ഉപയോഗിക്കാൻ കൃഷിക്കാർ സന്നദ്ധമാണ്. അവർക്കതിനുവേണ്ടിയുള്ള ഭൂമിയും സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തെ നമുക്ക് മാറ്റി തീർക്കാൻ കഴിയും. ആവശ്യമുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കൃഷിക്കാർക്കുണ്ടാകണം. ഇപ്പോഴതൊന്നും ഉണ്ടാകുന്നില്ല, ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. പിണറായി സർക്കാരിന്റെ കൃഷി വകുപ്പിനെതിരെയാണോ വാസ്തവത്തിൽ ഈ ബജറ്റ് പ്രസംഗം? ആവശ്യമുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കൃഷിക്കാർക്കുണ്ടാകണം. ഇപ്പോഴതൊന്നും ഉണ്ടാകുന്നില്ല. ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരിക്കുമ്പോഴാണ് പല താരങ്ങൾക്കും നല്ലപോലെ കളിക്കാൻ കഴിയാത്തത് എന്ന് പറയാറുണ്ട്. ക്യാപ്റ്റൻ ഭാരം ഇല്ലാതായാൽ സിക്സറുകൾ അടിക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെയാണോ മന്ത്രിയായിരുന്നപ്പോൾ ബോക്സിംഗ് ഇതിഹാസത്തെക്കുറിച്ച് പറയേണ്ടി വന്ന വിഡ്ഢിത്തം? അതേ നാവിന് ഇപ്പോൾ മന്ത്രി പദവിയുടെ ഭാരമൊന്നും ഇല്ലാത്തപ്പോൾ അനിർഗളമായി കണക്കുകൾ നിരത്തി പ്രസംഗിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ കൃഷിക്കാരന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്ന ഒരു പൊതുനിലപാട് ഇവിടെ സൃഷ്ടിച്ചെടുത്താൽ ഇനിയും വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. 1965 കേരളത്തിലാകെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം 25,000. ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ 1,00,000. 1,00,000 വാഹനങ്ങൾ ഓടുന്നതിന് ഉപയോഗിക്കുന്നതാണ് ടയർ. ടയറിന്റെ വില അടിക്കടി വർദ്ധിക്കുന്നു, റബ്ബറിന്റെ വില അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്നു, മുതലാളിത്ത വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നു. നോക്കൂ, മുതലാളിത്തത്തിനെതിരെ VS അച്യുതാനന്ദനേക്കാൾ കൂടുതൽ കണക്കുകൾ നിരത്തി യഥാർത്ഥ വിപ്ലവകാരിയുടെ ഭാഷയിൽ EP സംസാരിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കർഷക ജനസാമാന്യത്തെ, അവരുടെ ഉൽപ്പന്നങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ പെരുവഴിയിലേക്ക് നയിക്കുന്ന നടപടികൾ തിരുത്തണം. ഇനി നമ്മൾക്ക് ആ പഴയ സ്കൂൾ പാഠം പഠിക്കാം. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് ഞാൻ കുടിക്കാഞ്ഞാൽ അമ്മ കരയും. പശുവിനെ ഗോമാതാവ് എന്നൊക്കെ ചിലർ പറയും, പക്ഷേ കേരളത്തിൻ്റെ രക്ഷയ്ക്ക് ആ ഗോമാതാവിനെ ക്ഷീരകാലാടിസ്ഥാനത്തിൽ പരിപാലിച്ച് കറന്നെടുക്കണം. പശുവാണ് ഇനി യഥാർത്ഥ വിപ്ലവം കൊണ്ടുവരിക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളതാണ് ഈ പാല്. പക്ഷെ എന്താ ഇന്ന് അതിന്റെ സ്ഥിതി? പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാർ ദരിദ്രരാവുകയാണ്. ശ്രീ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 1 ലിറ്റർ പാലിന് ചുരുങ്ങിയത് 43 രൂപയെങ്കിലും ലഭ്യമായാൽ മാത്രമേ നഷ്ടമില്ലാതായി തീരൂ. ഇവിടെ 27-28 രൂപയാണ് ഒരു കൃഷിക്കാരന് കിട്ടുന്നത്. ഇവിടെ മിൽമക്കാര് പാൽപ്പൊടി കലക്കി പാക്കറ്റിൽ കൊണ്ടുവന്ന് പൈസ വാങ്ങുന്ന കമ്പനിയാണ്. അവർ വിൽക്കുന്ന പാലൊന്നും ശരിയായ പാലല്ല. എന്നാൽ അതിന്റെ ഫലം ഇവിടുത്തെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ മാർക്കറ്റാണ് ദുർബലപ്പെടുന്നത്. അവരിപ്പോ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. മിൽമക്ക് വില വർദ്ധിപ്പിച്ചാൽ ആ കാശ് പാൽ ഉൽപാദകരായിട്ടുള്ള കൃഷിക്കാർക്കാണ് ലഭിക്കേണ്ടത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാലിന് എന്തിനാ 4 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം? അത് മദ്രാസിൽ നിന്നുണ്ടാക്കുന്ന പാലല്ലേ? ഇവിടെ കൃഷിക്കാർക്കാണ് ആ കാശ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഗവൺമെന്റുകൾ ചെയ്യേണ്ട കാര്യം പാൽ ഉൽപാദകരായ കൃഷിക്കാർക്ക് കാശ് കൊടുക്കണം. ഇത്തരത്തിലുള്ള നടപടികളിൽ ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടണം. പാലിന്റെ ഉൽപാദന രംഗത്ത് 78 ലക്ഷം ലിറ്റർ പാലിന്റെ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഏതാണ്ട് 10-22 ലക്ഷം ലിറ്റർ പാലാണ് ഇവിടെ പ്രാദേശികമായിട്ടും മറ്റ് സ്ഥാപനങ്ങളിലൂടെ എല്ലാം ശേഖരിച്ച് വിപണനം നടത്തുന്നത്. അതുകൊണ്ട് വലിയ സാധ്യതകളുണ്ട് പശുവിനെ വളർത്തുക. പണ്ട് കേരളത്തിൽ ധാരാളം പശുക്കളെ വളർത്തുന്ന ഒരു സ്ഥിതി സാഹചര്യം ഉണ്ടായിരുന്നതൊക്കെ പോയി. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പശുവിനെ വളർത്തുകയും സ്വയം തൊഴിൽ കണ്ടെത്തുകയും അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അയ്യേ, ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ, ഒന്നും കൊണ്ട് വന്നെ ഒരു കാര്യം പറയാൻ, എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിധേനെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാണ് ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ. നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 എങ്കിൽ 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല 1-2 ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്. ഇത്രയും കൊടുത്താ പിന്നെ പാല് ഷറവറാന്ന് പറഞ്ഞ് ഒഴുകായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000 എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണം തന്നെ ഞാൻ തരാം. വിജിലൻസ് കേസുകളെ കുറിച്ച് നല്ല പിടിപാടുണ്ടാവാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും അഴിമതി കേസിൽ പെട്ട് ആദ്യം വിജിലൻസ് കേസിൽ പ്രതിയാകണം. അപ്പോൾ വിജിലൻസ് കേസുകളെ കുറിച്ച് നല്ല പിടിപാടുണ്ടാവും. ഒരു വിജിലൻസ് അത്തയുടെ ഉപദേശം ഇടവേളയ്ക്ക് ശേഷം.